ന്യൂസ് എക്സ്ട്ര തുടരുന്നു. വളരുംതോറും പിളരും, പിളരുംതോറും വളരും. കേരള കോൺഗ്രസുകളെ കുറിച്ചുള്ള ഈ ചൊല്ലിന് ഇക്കാലത്തും പ്രസക്തിയുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ജോണി നെല്ലൂർ പിളർന്നു മാറി. കർഷക പ്രശ്നങ്ങൾ ഉയർത്തുന്ന മതേതര പാർട്ടി ദേശീയതലത്തിൽ രൂപീകരിക്കാനാണ് നീക്കം. എൻ ഡി എയിൽ സ്ഥിരം കസേരയാണോ ജോണി നെല്ലൂരിൻ്റെ ലക്ഷ്യം? കേരളം ലക്ഷ്യമിടുന്ന ബി ജെ പിയെ മുതലാക്കാനാണോ ഇപ്പോഴത്തെ ചാട്ടം? പ്രമേഷ്, ഇപ്പം ജോണി നെല്ലൂർ കഴിഞ്ഞ ദിവസം വിക്ടർ ടി തോമസ്, അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ചിലർ പോകുന്നു, മാത്യു സ്റ്റീഫൻ മുൻ എം എൽ എ അദ്ദേഹം മാറുന്നു, ഇതെല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇത് ഇവർ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഇതൊരു ഒരു തരത്തിലുള്ള ഒരു ഒരു ആഖ്യാനത്തിന് ഉള്ള ഇട നൽകുന്നുണ്ട്. ആ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് പിന്നണിയിൽ കുറേ നാളായി പറഞ്ഞു കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പുതിയ സംഭവവികാസമാണ്. അതായത് ബി ജെ പിയുടെ ആശീർവാദത്തോടു കൂടി ഒരു പുതിയ ക്രൈസ്തവ പാർട്ടി, അവർ ക്രൈസ്തവ മുഖമല്ല, അത് ഒരു മതനിരപേക്ഷ പാർട്ടി ആയിരിക്കും എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിലാകുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പേരൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നൊക്കെയാണ് പേര് എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവ പാർട്ടി, മറ്റൊരു കേരള കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് പേരിടുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പം ഏറ്റവും അവസാനം പി സി ജോർജിൻ്റെ പാർട്ടി വന്നപ്പോൾ തന്നെ അദ്ദേഹം കേരള കോൺഗ്രസ് എന്ന ഗ്രൂപ്പ് പേര് ഒഴിവാക്കിയിട്ടാണ് പാർട്ടിയുടെ പേരിട്ടത്. അതേപോലെ ഒരു പാർട്ടി ബി ജെ പിയുടെ പിന്തുണയോട് കൂടി, അതിന് ഒരു സമയം പാകമായി എന്ന് കണ്ടപ്പം പ്രഖ്യാപനങ്ങൾ വരികയാണ്. കാരണം ഇപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗവും ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ക്രൈസ്തവ സഭാ നേതാക്കളുടെ പ്രസ്താവനകൾ, അങ്ങനെയുള്ള എല്ലാം കൂടെ പാകപ്പെട്ട് വരുന്നു. അടുത്ത 2024 തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബി ജെ പി ഒരുക്കുന്ന ഒരു രാഷ്ട്രീയമായ കളമൊരുക്കലാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചൂടുമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് ഈ ഈ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. യു ഡി എഫിന്റെ സെക്രട്ടറിയാണ് ഇന്നിപ്പോ യു ഡി എഫിന്റെ കൺവീനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് പ്രധാനപ്പെട്ടുണ്ടായിരുന്നത്. ജോണി നെല്ലൂരിന് വേണ്ടിയാണ് ഒരു സെക്രട്ടറി പോസ്റ്റ് തന്നെ ഉണ്ടാക്കിയത്, ജോണി നെല്ലൂരിനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ള കാരണം. കാരണം അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് ഇടയ്ക്ക് ഡി ഐ സി പോയി, പിന്നെ തിരിച്ചു വന്നു. അദ്ദേഹത്തിന് മൂവാറ്റുപുഴ അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു. ആ സീറ്റ് അദ്ദേഹത്തിൽ നിന്ന് എടുത്തിട്ടാണ് പിന്നെ അങ്കമാലി ഒരിക്കൽ മത്സരിച്ച് തോറ്റുപോയി. രണ്ടാമത് ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തില്ല, റോജി ജോണിന് മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തില്ല. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ നിരാശ്രനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ഒരു സെക്രട്ടറി എന്നൊരു പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നേതാവൊന്നും ആയിരുന്നില്ല. അതെ, പക്ഷേ യു ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അദ്ദേഹമാണ് പോയിരിക്കുന്നത്. ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്, ജോസഫ് ഗ്രൂപ്പ് എന്നല്ല, കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനാണ്. മറ്റൊരാൾ വിക്ടർ ടി തോമസ്, പിന്നെ അദ്ദേഹം പത്തനംതിട്ട യു ഡി എഫിൻ്റെ ചെയർമാൻ, ജില്ലാ ചെയർമാനാണ് അദ്ദേഹം. അത് രാജിവെച്ചു, അങ്ങ് ഇതിലേക്കാണ് എന്ന് കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നിട്ടില്ല. മാത്യു സ്റ്റീഫൻ വരുന്നു ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് പത്തനംതിട്ട ഡി സി സിയുടെ മുൻ പ്രസിഡന്റ് ബാബു ജോർജ് രാജിവെച്ചിരിക്കുന്നു. എവിടേക്കാണ് പോകുന്നു എന്നറിയത്തില്ല, ഈ ക്യാമ്പിലേക്കാണോ. പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് നോക്കുമ്പോൾ ഇതെല്ലാം അടുത്തടുത്ത് വരുന്നു. രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഓരോരുത്തരും രാജി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തീരുമാനം കേൾക്കുന്നത്. അപ്പോൾ മാത്യു സ്റ്റീഫൻ്റെ രാജി പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ വന്നെന്ന് വരാം. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇനിയും പല രാജികളും കളം മാറലും ഒക്കെ പ്രതീക്ഷിക്കാം. മുമ്പ് കോൺഗ്രസ്സിലുണ്ടായിരുന്ന, കോൺഗ്രസിൻ്റെ സജീവ നേതാവായിരുന്ന ജോർജ് ജെ മാത്യു ആണ് ഇതിൻ്റെ തലപ്പത്ത്, ഇതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ ഈ പാർട്ടി നയിക്കാൻ വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ പഴയ യു ഡി എഫ് ബന്ധമുള്ള ചില മുൻ കേരള കോൺഗ്രസ്സുകാരും കൂടെ ചേർന്നിട്ടാണ് ഈ പാർട്ടി യു ഡി എഫിന് അല്ലെങ്കിൽ എൻ ഡി എയിൽ സ്ഥിരാംഗത്വം നേടാൻ വേണ്ടിയുള്ള ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇത് രണ്ടുപേർക്കും പ്രയോജനം ചെയ്യുന്നതാണ് അവരെ കണക്ക് കൂട്ടൽ. ഇപ്പോൾ നേരത്തെ ബി ഡി ജെ എസ് എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി, എങ്ങനെ എൻ ഡി എ ഒരുപക്ഷെ അവർക്ക് വിജയം ചെയ്യാൻ കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പല സീറ്റുകളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അത് ഇവരുടെ ബി ഡി ജെ സ്ഥാനാർത്ഥിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്കും. അപ്പോൾ അതുപോലെ അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ ചില കോൺഗ്രസ് ചില കോൺസ്റ്റിറ്റ്യുവൻസികളിലെങ്കിലും അത് ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയെയും ഒക്കെ സഹായിച്ചേക്കാം. എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം ആണ് വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ബി ജെ പി ലക്ഷ്യമിടുന്ന അവരുടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതിന് അനുഗുണമായ ചില ചലനങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധു, ഇപ്പം ബി ജെ പിക്ക് വോട്ട് കൂട്ടാനാണോ അതോ കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു നീക്കം ഇപ്പോൾ ബി ജെ പിയുടെ ആശീർവാദത്തോടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവരെല്ലാം ചേർന്ന് ചെന്ന് പല വഴികളായി എത്തിച്ചേരാൻ പോകുന്നത് ബി ജെ പിയിലേക്ക് നേരിട്ടല്ലെങ്കിലും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാകുന്നു. സഭകളുമായിട്ടുള്ള സംസാരം, ഇത്തരത്തിലുള്ള
ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള നേതാക്കൾ രാജിവെച്ച് വരുന്നത്, ഇതെല്ലാം അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് കുറേയൊക്കെ മാറിയാൽ അത് ഫലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് യു ഡി എഫിനാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള അതിൻ്റെ നേതൃത്വത്തിന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി പഴയ പോലെ ഒരു ബന്ധം സ്ഥാപിക്കാനോ അവരുടെ വിശ്വാസം നേടാനോ കഴിയുന്നില്ല. ഈ പ്രശ്നമെല്ലാം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. സി പി എമ്മിന് ഇത് ഗുണമാകുമോ, കോൺഗ്രസ്സിന് സീറ്റ് കുറയുമോ, അത്തരത്തിലുള്ള നമ്മൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയതിനെ എങ്ങനെ കാണും? ഇപ്പം നേരത്തെ പ്രമേശം പറഞ്ഞതുപോലെ എൻ എസ് എസുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കാൻ നോക്കിയ കുറച്ച് നീക്കുപോക്കുകൾ, പിന്നീട് ബി ഡി ജി എസ്, പിന്നീട് ഇടക്കാലത്ത് പി സി ജോർജ്, ഇതുപോലെയൊന്നുമല്ല ഇത്തവണ നടക്കുന്ന നീക്കുപോക്കുകൾ, ചുവടുവെപ്പുകൾ എന്ന് പറയുന്നത്. നേരത്തെ ഒരു വേദിയിൽ പറഞ്ഞു, അതായത് എവിടെയോ പിഴച്ചില്ല, പിഴച്ചു എന്നല്ല, എവിടെയോ പിഴച്ചില്ല എന്നൊരു ഫീലിംഗ് ബി ജെ പിക്കാർക്ക് തന്നെയുണ്ട്. ആ മൂവ്മെൻറ്റിനെ പറ്റി നിരന്തരമായ ചർച്ചകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ആശയം കുറച്ചധികം പേരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർ പാടില്ല എന്നൊരു ചിന്ത കുറേയേറെ ആളുകളിലേക്ക് പകരാൻ, അങ്ങനൊരു ചിന്ത ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നൽ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആത്യന്തികമായി ഇപ്പോൾ അന്ന് കർദിനാൾ പറഞ്ഞത് കോൺഗ്രസ്, ഞങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിനാണ് എന്ന ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെയല്ല എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിക്കാൻ, ആ കാഴ്ചപ്പാട് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്താണ്, എന്താണ് അവർക്ക് അനുകൂലമായി ചിന്തിച്ചാൽ പ്രശ്നം എന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ ആരിലേക്കെങ്കിലുമൊക്കെ ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചർച്ച ഈ നാട്ടിൽ നടക്കുന്നു എന്നത് ഇത് നടാടെയാണ്. അതിനൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് വർഷമാണ് ഇതിലാണ് കാണേണ്ടത്. കോൺഗ്രസ്സിനാണ് ഇതിൻ്റെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരാൾ വേണം. പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു കോളിൽ ഒരു ഫോൺ എടുത്താൽ അപ്പുറത്ത് ഈ പറയുന്ന താല്പര്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന, അതിനെ നയിക്കാൻ കഴിയുന്ന ആരുമായും ഒരു ടേംസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊരു വിലയുണ്ടായിരുന്നു. അതിനെ തട്ടാൻ കഴിയില്ല എന്നൊരു ബോധ്യം ആർക്കാണോ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്കുണ്ടായിരുന്നു. ഇന്ന് അത് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ആരാണുള്ളത്? അങ്ങനെ ഒരു മാനേജർ, അങ്ങനെ ഒരു 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 തന്ത്രജ്ഞൻ ആരാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഇടഞ്ഞു നിൽക്കുക എന്നതിനപ്പുറത്ത് നയപൂർവ്വം കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നൊരാളെ കോൺഗ്രസ്സിന് ആവശ്യമാണ് ഈ കാലത്ത്. അതാരാണ് എന്ന ചോദ്യം. ഇപ്പോൾ ചില അനൗദ്യോഗികമായ ചർച്ചകൾ നടത്താൻ മൂന്ന് യുവനേതാക്കളെ തീരുമാനിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അവർ സഭയ്ക്ക് ആരാണ്, അല്ലെങ്കിൽ അവരുടെ വാക്കിന് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ നൽകുന്നത് എത്രത്തോളം സീരിയസ്നെസ് ആണ്? മുൻകാലത്തെ തട്ടിച്ചു നോക്കുമ്പോൾ, ഞാൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി ഒരു ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റവുമായി തട്ടിച്ചു നോക്കാൻ പോകുന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമാണ്. കോൺഗ്രസ്സിനല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാകരുത്, ആരുമായും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നൊരു വോട്ട് എന്നുള്ളൊരു ചരിത്രം ഉണ്ടാകരുത്. അങ്ങനെയല്ല, കേരളത്തിൻ്റെ സാമുദായിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമോ അതിനോടൊക്കെ ഒരു നയത്തിൽ പോകുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേത്. ആ നയചാതുരിയുള്ള പുതിയ നേതാക്കൾ ഒരു 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 സെൻറ്റർ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത അവർക്കുണ്ട്. ഇതിൽ നിന്ന് സി പി എമ്മിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടായെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഒരു മണ്ഡലത്തിൽ ഒരു 30,000 വോട്ട്, ഒരു 50,000 വോട്ട് മറിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായും സി പി എമ്മിന് അനുകൂലമാണ്. അത്തരം മറിച്ചിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള ഒരു ഒരു ബി ജെ പിയിലോട്ട് ക്രിസ്ത്യൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ജോണി നല്ലൂര് ഒരു പ്രധാനപ്പെട്ട നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന 30,000 വോട്ട് മറിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഓരോ മണ്ഡലത്തിലും അങ്ങനെ മറിക്കാൻ കഴിയുന്ന വളരെ കരിസ്മയുള്ള നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടൊന്നും അല്ല അദ്ദേഹം. വന്നിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഒരു ബിഷപ്പിൻ്റെ അനുഗ്രഹാശിസുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് അറിയുന്നു. ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എങ്കിൽ, മറ്റു ചർച്ചകൾ ഇതേ പേസിൽ ഇതേ രൂപത്തിൽ ഇനിയും തുടർന്നു പോവുകയാണ് എങ്കിൽ, ഈ പറയുന്ന ഈ 300 രൂപ റബ്ബർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. സമാനമായ കാര്യമാണ് ജോണി നല്ലൂരും പറയുന്നത്. ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഇതേ പേസിൽ പോവുകയാണെങ്കിൽ കുറച്ചെങ്കിലും വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ കേരളം കേന്ദ്രീകരിച്ച് മത്സരിക്കാൻ വന്നാൽ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ. നോക്കൂ, പ്രധാനമന്ത്രി കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് തവണ നമ്മുടെ മുന്നിലേക്ക് ഈ വാർത്തകൾ വരുന്നുണ്ട്, ഈ സാഹചര്യങ്ങൾ തുറന്നു വരുന്നുണ്ട്, നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല മുൻകാലത്ത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ, ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിബിലിറ്റിയാണ്, ഒരു സുവർണാവസരമാണ്. അങ്ങനെയൊന്നും ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ ക്രൈസ്തവ സഭാ അംഗങ്ങളുമായിട്ടും ക്രൈസ്തവ സഭയുമായിട്ടും ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകാനാണ് സാധ്യത. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.